ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു, നഷ്ടശതമാനം എത്രയെന്നാണ്? ചോദ്യം മനസ്സിലായല്ലോ. ഒരാൾ ഒരു സാധനം 650 രൂപയ്ക്ക് വാങ്ങുന്നു, 598 രൂപയ്ക്ക് അത് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും നഷ്ടമല്ലേ സംഭവിക്കുക? അങ്ങനെയാണെങ്കിൽ ആ നഷ്ടശതമാനം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ ചെയ്യാം? രണ്ട് രീതിയിൽ ചെയ്യാം, നോർമൽ ഇക്വേഷൻ രീതി മെത്തേഡും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അല്ലേ, നമുക്ക് 650 രൂപ ആണ് സാധനം വാങ്ങിയത്. എത്ര രൂപയ്ക്കാണ് വിറ്റത്? 598 രൂപയ്ക്കാണ് വിറ്റത്. സംശയമില്ലല്ലോ. 650ന്റെ 10% എന്ന് പറയുന്നത് 65 ആണ്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. നമുക്ക് ഒരു സംഖ്യയുടെ ഒരു സ്ഥാനം, ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ ഒരു സ്ഥാനം മാറ്റിയാൽ അതിൻ്റെ 10% കിട്ടും. അല്ല, ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ 10% എനിക്കറിയാം, 65 ആണെന്നറിയാം. 650 രൂപയെന്ന് ഈ 598 രൂപ പറഞ്ഞെങ്കിൽ 52ന്റെ ഷോർട്ട് ഉണ്ടല്ലേ. അല്ലേ, നമുക്കറിയാം 65 എന്ന് പറയുന്നത് ഇതിൻ്റെ 10% എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? 10% താഴെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. 10% എന്ന് പറയുന്നത് 65 ആണ്. നമുക്ക് ഷോർട്ട് എത്രയാണ് ഉള്ളത്? 52 രൂപയാണ് നഷ്ടത്തിൽ വിറ്റത്. അല്ലേ, അങ്ങനെയാണെങ്കിൽ 10% താഴെ ആയിരിക്കും നമ്മുടെ ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഈ 12% വിട്ടാലോ? ഈ 4% വിട്ടാലോ? അല്ലേ, ഈ 65 നിന്ന് 52 എത്താൻ ഈ 4% ഡിഫറൻസ് വരില്ലല്ലോ. അപ്പോൾ രണ്ടും വെട്ടി. ബാക്കി നമുക്ക് ഓപ്ഷൻ ഉള്ളത് എന്താണ്? 9, 9, 8 മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. ഈ 9 സ്ഥാനത്ത് വേറെ ഏതെങ്കിലും കൂടുതലുള്ള സംഖ്യ ആയിരുന്നെങ്കിൽ നമുക്ക് ഉത്തരത്തിലെത്തായിരുന്നു. പക്ഷേ എന്താണ്, രണ്ട് ഓപ്ഷനും നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നു. ഇനി 8%, 9%. ഇനി 65 നമുക്ക് 10% എന്ന് മനസ്സിലായി അല്ലേ. ഇനി 1% കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ടാൽ പോരെ? അല്ലേ, അടിസ്ഥാനം കുത്തിയിട്ടായിരിക്കും 1% കിട്ടിയില്ലേ. അപ്പോൾ 1% എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് കിട്ടി 6.5 എന്ന് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ 2% എന്ന് പറയുമ്പോൾ എന്താണ്? 13 അല്ലേ. അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ 10 നിന്ന് 2% കുറച്ചപ്പോൾ 8% ആയില്ലേ എനിക്ക്? ഈ 8% ഉത്തരം എത്ര കിട്ടുക? 65 നിന്ന് ഞാൻ 13 കുറച്ചു, എത്ര കിട്ടിയ? 52. ഇതല്ലേ ഇതിലുള്ള ഷോർട്ട് ഉള്ളൂ അല്ലേ. അപ്പോൾ ശരിയായ ഉത്തരത്തിലാണ്, ഓപ്ഷൻ ബി ആണ്, 8%. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മളിവിടെ എന്താ ചെയ്തത്? ഇതിൻ്റെ 3% ഷോർട്ട് എന്ന് കണ്ടെത്തി, അത്രേ ഉള്ളൂ. അതായത് 650 രൂപ കൊടുത്ത് വാങ്ങിയ സാധനം 598 രൂപയ്ക്ക് വിറ്റപ്പോൾ അവിടെ ഷോർട്ട് വന്നത് 52 രൂപ നഷ്ടത്തിലാണ് വിറ്റത്. ഈ 52 രൂപ ഈ 650ന്റെ 3% എന്ന് കണ്ടെത്തി. നമ്മൾ കണ്ടെത്താൻ നമ്മൾ സാധാരണ വെട്ടി ചെയ്യുന്നതല്ലാണ്ട് നമുക്ക് ഷോർട്ടായിട്ട് ആ നമുക്കെന്താണ് 65, 10% എന്ന് മനസ്സിലായി. അതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ എളുപ്പം എങ്ങനെയാണ്? 1% കണ്ടെത്താനാണ് അല്ലേ. 1% കണ്ടെത്തിയപ്പോൾ നമുക്ക് 6.5, ഇതിൽ നിന്ന് 6.5 കുറച്ച് എത്ര കിട്ടുമായിരിക്കും? 58 കിട്ടും. അതിൽ നിന്ന് ഞാൻ വീണ്ടും 6 കുറച്ചപ്പോൾ എന്താണ് എനിക്ക് 52 എന്ന് കിട്ടി അല്ലേ. അതാണ് നമുക്ക് ഈ ഷോർട്ട് ഉള്ളത്. അപ്പോൾ അതായത് 10% 2% കുറച്ച്, അതായത് ബാക്കിയുള്ള എത്രയാണ്? 8%. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി അല്ലാതെ ഇക്വേഷൻ രൂപത്തിൽ എങ്ങനെയാണ് കണ്ടെത്തുക? നമ്മൾ 650 രൂപ കൊടുത്ത വാങ്ങിയ സാധനം അല്ലേ, എത്ര രൂപയാണ് നമുക്ക് കിട്ടിയ നഷ്ടം? എത്രയാണ്? 52 രൂപയാണ് അതിൽ നഷ്ടം അല്ലേ. ഇതിൻ്റെ 100% എത്രയാണ് കണ്ടെത്തിയാൽ നമുക്കെന്താണ് ഉത്തരത്തിലെത്താം. ഈ 0 കിട്ടിപ്പോയി, 65 13 വട്ടം, ഇവിടെ 2, 13 കിട്ടിപ്പോവും, 4, 8% നഷ്ടത്തിലായിരിക്കും. ഓക്കെ ആണോ? ഞാൻ ഒഴിക്കി കൂടെ പറയാം. നമ്മുടെ ചോദ്യം എന്താണ്? 650 രൂപ വാങ്ങിയ സാധനം 598 രൂപയ്ക്ക് വിറ്റു അല്ലേ. നമുക്ക് നഷ്ടശതമാനം 52 രൂപയാണ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 650 നമ്മൾ ഞാൻ ഒരു സ്ഥാനം മാറ്റിയപ്പോൾ 10% 65 എനിക്ക് കിട്ടി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10% കുറവായിരിക്കും. ഈ 12, 4 ഞാൻ വെട്ടി, ബാക്കി ഓപ്ഷൻ ബിയും മാത്രമേ ഓപ്ഷൻ ബാക്കിയുള്ളൂ. ഒന്നെങ്കിൽ 8% ആയിരിക്കും അല്ലെങ്കിൽ 9% ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ 8% 52, 8% 9% 52 കണ്ടെത്തിയാൽ ഉത്തരത്തിലുള്ള എത്താൻ എനിക്ക് അല്ലേ. ഇതിൻ്റെ 1% എന്ന് പറയുന്നത് 6.5 ആണ്. അപ്പോൾ അങ്ങനെയാണ്, 6.5 ഇതിൽ നിന്ന് 65 എന്ന് കുറയ്ക്കുമ്പോൾ എന്നാണ് 52 കിട്ടില്ല. അപ്പോൾ 2 വട്ടം കുറയ്ക്കുമ്പോൾ 52 കിട്ടും. അങ്ങനെയാണെങ്കിൽ ബി ഓപ്ഷൻ ആയിരിക്കും ശരിയായ ഉത്തരം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വീണ്ടും ഒരു ബോർഡ് മാസ് ചോദ്യമാണ്. നമുക്ക് ആദ്യം ബോർഡ് മാസ് എന്താണ്? ആദ്യം ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ. ബ്രേക്കറ്റിൻ്റെ ഉള്ളത്തിനാണ് 2 × 18/6 - 5 ഉള്ളത് അല്ലേ ബ്രേക്കറ്റിൽ. ആദ്യം എന്താണ് ഞാൻ ഇത് ചെയ്യുന്നു, ഈ ഭാഗമുള്ള ചെയ്യുന്നു, ഇവിടെ എത്ര എനിക്ക് കിട്ടുക? 18/6 എത്ര? 3 എന്ന് കിട്ടും അല്ലേ. 3 × 5 എത്ര ആയിട്ടോ നമുക്ക്? 6 എന്ന് കിട്ടും.
അല്ലെ, 6 - 5 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ ഈ ബ്രേക്കറ്റ് എനിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ 18 ഡിവൈഡ് ബൈ ഈ ബ്രേക്കറ്റിനുള്ളിൽ മൊത്തം കൂടെ ആയിട്ട് എനിക്ക് കാൽക്കുലേഷൻ ചെയ്ത് എത്രയായിട്ട് 1 ആ കിട്ടും. അപ്പോൾ ഇതെന്താ പറയുക, 18 ഭാഗം 1 എന്ന് പറയുന്നത് എന്താണ്? 18 ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നമുക്ക് എന്താണ് ഒരിക്കലും നോക്കാം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇത് ബോർഡ് മാസ് രീതിയിൽ സിമ്പിൾ, നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിഞ്ഞിരുന്നാൽ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം എന്താ ചെയ്യണം, നമുക്ക് ഈ ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ. ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ ഭാഗം കാൽക്കുലേഷൻ ചെയ്യുന്നു. 18 ഭാഗം 6 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. 6 - 5 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ ഇത്രയും ഭാഗം എനിക്ക് എത്ര എന്ന് കിട്ടി? 1 എന്ന് കിട്ടി അല്ലേ. അപ്പം ബാക്കിയുള്ളത് 18 ഭാഗം 1 ആണ്. 18 ഭാഗം 1 എന്ന് പറയുന്നത് എത്രയാണ്? 18 തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബസ്സിൻ്റെ വേഗത 52 കിലോമീറ്റർ പെർ മണിക്കൂർ ആയാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? ഒരു ബസ്സിൻ്റെ വേഗത 52 കിലോമീറ്റർ മണിക്കൂറിൽ ആയാൽ 6 മണിക്കൂർ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണെന്ന് കണ്ടെത്തിയുടെ ക്വസ്റ്റ്യനൊക്കെ ഉപയോഗിക്കാൻ നിൽക്കണോ? ഇവിടെ നോക്കെ, ഇത് കിലോമീറ്റർ പെർ മണിക്കൂറാണ്, സമയം തന്നത് മണിക്കൂറാണ്, ഉത്തരം എന്താണ്? കിലോമീറ്ററിലാണ്. എല്ലാം ഒരേ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലേ. 52 കിലോമീറ്റർ, അതായത് 1 മണിക്കൂറിൽ 52 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 6 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നതാണ് ചോദ്യം. 6 കൊണ്ട് ഗുണിച്ചാൽ പോരെ, ഇവിടെ എല്ലാം ഗുണിക്കാൻ നിൽക്കണ്ട. 6 കൊണ്ട് ഞാൻ ആദ്യത്തെ 2 ഗുണിക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടിയ? 12 എന്ന് കിട്ടിയല്ലേ. അപ്പോൾ അവസാനത്തെ സംഖ്യ എന്തായിരിക്കും? 12 ആയിരിക്കും. അവസാനത്തെ രണ്ടായിരിക്കും അവസാനത്തെ ലെറ്റർ. അപ്പോൾ അവസാനത്തെ 2 അവസാനിക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണോ? അതായത് നമ്മളത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, 52 കിലോമീറ്റർ മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ഒരു ബസ്സിൻ്റെ 6 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ്? 1 മണിക്കൂറിലാണ് 52 കിലോമീറ്റർ സഞ്ചരിക്കുന്നത്, അങ്ങനല്ലേ. അപ്പോൾ 6 മണിക്കൂർ സഞ്ചരിക്കുക എത്രയാണ്? 6 കൊണ്ട് 52 ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഗുണിക്കുമ്പോൾ എന്താ കിട്ടുക? നമുക്ക് ആദ്യം ഞാൻ 6 - 2 ഗുണിക്കുന്ന 12, ഇതെന്നായിരിക്കുമല്ലോ അതിൻ്റെ അവസാനത്തെ സംഖ്യയും അല്ലേ. ഞാനിപ്പോൾ ബാക്കി എത്ര എനിക്ക് ബാക്കി ഞാനിവിടെ കണ്ടെത്തി കഴിഞ്ഞാലും ഇതായിരിക്കുമല്ലോ അതിൻ്റെ അവസാനത്തെ ലെറ്റർ. അവസാനത്തെ ലെറ്ററിൽ 2 അവസാനിക്കുന്ന ഒറ്റ ഓപ്ഷനിലിടാവുള്ളൂ സി അല്ലേ. അങ്ങനെയാണ് എനിക്ക് കംപ്ലീറ്റ് എല്ലാം ഗുണിക്കാൻ നിൽക്കണോ? ആവശ്യമുണ്ടോ? അതിൻ്റെ വെറുതെ സമയങ്ങളാണോ? ണ്ടല്ലോ. അപ്പോൾ ഇത് ഗുണിച്ചാൽ എത്ര കിട്ടും? ഇപ്പം 52 × 6 അല്ലേ. 6 × 2 എന്ന് പറഞ്ഞാൽ 12 ആണ്. 1 സിസ്റ്റം. 6 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 30 - 1 - 31 അല്ലേ. 112 അതല്ലേ ഓപ്ഷൻ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? നമുക്ക് അറിയാമല്ലോ ഇക്വേഷൻ. 1 മുതൽ 9 വരെയുള്ള സംഖ്യയുടെ തുക കാണാൻ എന്തായിരുന്നു? ആദ്യം നമ്മൾ 9 എഴുതി, 9 കൂടെ എന്താണ്? 1 കൂട്ടി എത്രയാണ്? 10. അത് എന്താണ്? ഗുണിക്കണം. എന്ത് ചെയ്യണം? ഗുണിക്കണം. 1 വരെയുള്ള സംഖ്യകളുടെ തുക കാണാൻ എന്താ ചെയ്യേണ്ട? ആദ്യം എത്രയാണോ സംഖ്യ അത് എഴുതുക, അതിൽ നിന്ന് 1 കൂട്ടി എന്താണ്? ഗുണിക്കണം. എന്നിട്ട് എന്താണ്? ഇതിൻ്റെ പകുതി എടുക്കണം. ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആദ്യം എത്രയാണോ സംഖ്യ ഏത് മുതൽ 1 മുതൽ 9 വരെയാണ് കണ്ടെടുത്താനുള്ളത്, അപ്പോൾ ആ 9 എഴുതുക, അതിൽ നിന്ന് 1 കൂട്ടുക. 1 കൂട്ടിയിട്ട് എന്താണ്? ഗുണിക്കണം. അവർ തമ്മിൽ ഗുണിച്ചിട്ട് എന്താണ്? അതിൻ്റെ പകുതി എടുക്കണം അല്ലേ. എത്ര കിട്ടുക? 10 - 2 - 5 5 × 9 = 45. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ ആണോ? ഇക്വേഷൻ ആയിട്ട് പഠിക്കണമെന്നില്ല കേട്ടോ. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ എന്താണ്? ആ സംഖ്യ എഴുതുക, അതിൽ നിന്ന് 1 കൂട്ടുക. അതെന്താണ് ചെയ്യേണ്ടത്? ഗുണിക്കുക ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ. ഗുണിച്ച് അതിൻ്റെ പകുതി എടുക്കുക. ഇതാണ് നമ്മൾ n ((n+1)/2) എന്ന് പഠിച്ചിട്ടില്ലേ. ഈ ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ഏതാണോ സംഖ്യ തന്നിരിക്കുന്നത് അത് കണ്ടെത്തുക. എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യയാണ്. ഇവിടെ നമ്മൾ ആ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 9. n എന്ന് പറയുന്നത് n+1, അതായത് n എന്ന് പറഞ്ഞാൽ 9 ആണ്, +1/2 അല്ലേ. നമുക്ക് എന്താണ്? 9 ഇവിടെ × 10/2. ഇതിനെ കേട്ടോ, ഒന്ന് ഇക്വേഷൻ ഓർമ്മ വയ്ക്കുക, അല്ലെങ്കിൽ എന്താണ് തന്നിരിക്കുന്ന സംഖ്യ എഴുതുക, അതിൽ നിന്ന് 1 കൂട്ടി ഗുണിക്കുക. ഓക്കെ ഉത്തരം സി ആണ്, 45. അടുത്ത ദിവസം നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ത്രികോണം, സമചതുരം, ചതുരം, ലംബകം. ത്രികോണത്തിൽ എത്ര വശമുണ്ട്? 3 വശമാണുള്ളത് അല്ലേ. ചതുരം എന്ന് പറയുന്നത് എത്രയാണ്? 4 വശങ്ങളുണ്ട്. സമചതുരവും 4 വശങ്ങൾ. ലംബകം എന്ന് പറയുന്നത് എന്താണ്? 4 വശങ്ങളുണ്ടാവും അല്ലേ. അല്ലേ, ഇവിടെ നോക്കുമ്പോൾ 3 വശമുള്ളത് ഈ ത്രികോണത്തിന് മാത്രമല്ലേ, ബാക്കി എല്ലാത്തിനും എന്താണ്? 4 വശങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കൂട്ടത്തിൽ പെടാത്തത് എന്തായിരിക്കും? എ ആയിരിക്കും ഓപ്ഷൻ. അപ്പോൾ എന്താണ്? ത്രികോണമാണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 281 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്രയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്താണ് സമചതുരം എന്താണെന്നറിയണം അല്ലെ, അതിന്റെ പരപ്പളവ് എന്താണെന്ന് അറിയണം, ഈ പരപ്പളവ് തന്നിരുന്നാൽ വശം എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയണം അല്ലെ. ഇത്രയും അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ, അങ്ങനെയാണെങ്കിലല്ലേ ഉത്തരത്തിലെത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സമചതുരം എന്താ നോക്കാം. നാല് വശങ്ങളുള്ള ഒരു ഒരു രൂപത്തെയാണ് നമ്മൾ ചതുരം എന്ന് വിളിക്കുന്നത് വെക്കുക. ആ നാല് വശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കും? സമമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ വണ്ണം നിർത്തി കഴിഞ്ഞാൽ ഇതും വണ്ണായിരിക്കും, ഇതും വണ്ണായിരിക്കും. ഇത് തന്നെയാണ് നമ്മൾ സമചതുരം എന്ന് പറയുന്നത്. ചതുരം എന്ന് പറയുന്നത് രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. ഈ വശവും ഈ വശവും ഈ വശവും, അതായത് ഇത് ഈ വശം രണ്ട് തുല്യമായിരിക്കും, ഈ വശം രണ്ട് തുല്യം, ഓപ്പോസിറ്റ് സൈഡ് രണ്ട് തുല്യമായിരിക്കും. സമചതുരം എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും തുല്യമായിരിക്കും. കാരണം സമം ചതുരം, സമമായിട്ടുള്ള ചതുരം. അപ്പോൾ എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള രൂപത്തെയാണ് എന്താണ് നമ്മൾ ചതുരം സമചതുരം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ വശങ്ങളും തുല്യ വാല്യൂ ആയിരിക്കും. ഇവിടെ രണ്ടാണെങ്കിൽ ഇവിടെ രണ്ട്, ഇവിടെ രണ്ട്, ഇവിടെ രണ്ട്. ഇതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുക. നമുക്ക് ചോദിക്കും ചുറ്റളവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സംഖ്യകളെല്ലാം കൂട്ടിയാൽ അല്ലേ, ഈ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടാണെങ്കിൽ രണ്ട് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് പ്ലസ് നാല് വട്ടം കൂട്ടുന്നു അല്ലേ. നാല് വട്ടം കൂട്ടുന്ന പോലെ എന്താണ്? നമുക്ക് നാല് ഇൻറ്റു രണ്ട് എന്ന് എഴുതിയ പോലെ. ഇതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ എഴുതുന്നത് 4a എന്ന് വിളിക്കും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 4a എന്ന് വിളിച്ചു. എ എന്താണ്? വശങ്ങളുടെ നീളമാണ് എ എന്ന് പറയുന്നത്. അവിടെ 4a എന്ന് പറയുന്നതാണ് വശങ്ങളുടെ നീളം. ഇനി ഇതിൻ്റെ വിസ്തീർണം പഠിച്ചിട്ടുണ്ട്. പരപ്പളവെന്ന് പറഞ്ഞിട്ട് പരപ്പളവം ഉണ്ടായത് നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒന്ന് എന്ന് പറയുന്നത്? വശം എ ആണെങ്കിൽ എ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അല്ലേ, അല്ലെങ്കിൽ എന്താ പഠിച്ചിട്ടുള്ളത്? ഇതിൻ്റെ വികർണം തന്നിരിക്കും. ഈ വികർണത്തെ നമ്മൾ ഡി എന്ന് വിളിക്കും അല്ലേ. വികർണത്തെ ഡി എന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ടു എന്ന് പഠിച്ചിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? എ സ്ക്വയർ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വശത്തിൻ്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ എന്താണ്? പരപ്പളവ്, അതായത് വിസ്തീർണം തന്നിട്ടുണ്ട്, അതിൻ്റെ വശം കണ്ടെത്തണം. അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ ഏതെങ്കിലും സ്ക്വയർ ആയിരിക്കില്ലേ ഇത് അല്ലേ. ഒന്നിൻ്റെ നമുക്ക് എന്താണ് വിസ്തീർണം കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതിൻ്റെ ഒരു സ്ക്വയർ ആണ് ഈ 250 എന്ന് പറയുന്നത്? ഈ 19 കൂടെ 19 അവസാന ലെറ്റർ ആണ് 1 ആണ്, അതല്ല. 17 നോക്കുമ്പോൾ 7 സ്കോർ എന്ന് പറഞ്ഞാൽ 49, 9 അത് വരാം. അപ്പം ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഓപ്ഷൻ 8, 64, 8, 64. അപ്പം ഇത് രണ്ടും വരില്ല. അതായത് നമ്മൾ ഇതിൻ്റെ സ്കോർ എങ്ങനെ എടുക്കണം? 19 × 19 അല്ലേ. നമ്മൾ ഇങ്ങനെയല്ല സ്കോർ എടുക്കുക അല്ലേ. അപ്പോൾ 9 × 9 എന്ന് പറഞ്ഞാൽ 81, ഇതായിരിക്കുമല്ലോ അവസാന ലെറ്റർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ അവസാന ലെറ്റർ മാത്രം കമ്പയർ ചെയ്താൽ മതിയല്ലോ, ബാക്കി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 9 എന്തായിരിക്കും? 81. 81 അല്ലല്ലോ, 9 അല്ലേ. അപ്പോൾ ഈ 38, അതായത് 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 64. അവസാനം 4 വരും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും അല്ലാന്ന് മനസ്സിലായി. അവസാനം സി മാത്രമേ ഉള്ളൂ. 17 സ്ക്വയർ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 17 × 17 അല്ലേ. 49, 7 × 7 49, 4 × 4 7 × 7 = 4 11 17. ഇതെല്ലാം നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇത് അല്ലാണ്ട് എങ്ങനെയാണ് കണ്ടെത്തുക? നമ്മൾ അല്ലാണ്ട് നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ നമുക്കറിയാം എ സ്ക്വയർ എന്ന് പറയുന്നത് 289 എന്നറിയാം അല്ലേ, തന്നിട്ടുണ്ട്. അതായത് വശങ്ങളൊക്കെ തുല്യമായതുകൊണ്ട് സമചതുരം, സമചതുരത്തിൻ്റെ വിസ്തീർണം പറയുന്നത് എ സ്ക്വയർ. അപ്പോൾ വശങ്ങളുടെ സ്ക്വയർ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 289 എന്ന് പറയുന്നത്. അപ്പോൾ എ കണ്ടെത്താൻ വേണ്ടി ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. 250 റൂട്ട് എന്ന് പറഞ്ഞാണ് 17. ഓക്കെ, ആണല്ലോ. നമുക്കിത് 17 സ്ക്വയർ ആണ് 289 എന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ എത്താൻ പറ്റും അല്ലേ. ഇത് ചിലപ്പോൾ ഒരു വലിയ വാല്യൂ ആണെങ്കിൽ നമുക്ക് സ്ക്വയർ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സിമ്പിളായിട്ട് എടുത്താൽ മതി. അവസാന ലെറ്റർ ആയിരിക്കുമല്ലോ എന്തായാലും നമുക്ക്. ഒരു ഒരു ലെറ്ററിൻ്റെ സ്ക്വയർ നോക്കിയാൽ മതി നമുക്ക്. അപ്പോൾ അവസാന ലെറ്റർ കിട്ടി കഴിഞ്ഞാൽ ഓപ്ഷനിൽ ബാക്കിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലെത്താം. ഓക്കെ ആണല്ലോ. അടുത്ത ദിവസം നോക്കാം. മകന്റെ പ്രായത്തിന്റെ 3/2 ഇപ്പോൾ അച്ഛന്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ 2/2 അച്ഛന്റെ പ്രായം എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഒഴിക്കൂടെ വായിക്കാം. മകന്റെ പ്രായം എന്ന് പറയുന്നത് അച്ഛന്റെ മകന്റെ പ്രായം എന്ന് പറയുന്നത് അച്ഛന്റെ പ്രായത്തിന്റെ, അതായത് 3/2 മകന്റെ പ്രായം എന്ന് പറയുന്നത്. 10 വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ 2/2 അച്ഛന്റെ പ്രായം. ഇപ്പോൾ മോൻ്റെ വയസ്സ് 1 ആണെങ്കിൽ
അച്ഛൻ്റെ മോൻ്റെ വയസ്സ് ഒന്നാണെങ്കിൽ അച്ഛൻ മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? മൂന്നാണ്. ഈ ഒരു 10 വർഷം കഴിയുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മോൻ്റെ പ്രായം ഒന്നാണെങ്കിൽ അച്ഛൻ്റെ പ്രായം 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രേ ഉള്ളൂ കൺസെപ്റ്റ്, ഇത്രേ ഉള്ളൂ. മകൻ്റെ പ്രായത്തിൻ്റെ മൂന്നിരട്ടിയാണ് ഇപ്പോഴുള്ള അച്ഛൻ്റെ പ്രായം. ഓക്കെ ആണല്ലോ. 10 വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? മൂന്നിരട്ടി ആവുമല്ലോ അല്ലേ. ഇപ്പോഴത്തെ മകൻ്റെ പ്രായം 30 ആയിരുന്നു ആണെങ്കിൽ മൂന്നിരട്ടി എന്ന് പറഞ്ഞാൽ 90 അല്ലേ? അല്ലേ, 90 വയസ്സുള്ള മകൻ 30 എത്തുന്നില്ലല്ലോ. അടുത്ത് നോക്കിയേ, ബി ഓപ്ഷൻ നോക്കിയേ. 20 ആണെങ്കിൽ ഇപ്പോഴച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് 60 ആയിരിക്കും മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ, അതും ഒട്ടും മാച്ച് ആവുന്നില്ല. അടുത്ത് നോക്കിയേ, 10 എന്ന് പറയുന്നത് മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ 30. ഇത് ചെറുതായിട്ടൊന്നും യോജിക്കുന്നില്ല, അപ്പോൾ യോജിച്ച് വരുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 10 വർഷം കഴിയുമ്പോൾ ഈ 10 വയസ്സുള്ളവൻ 20 വയസ്സാവും, 30 വയസ്സുള്ളവൻ 40 വയസ്സാവും. അപ്പോൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഇരട്ടി അച്ഛൻ്റെ പ്രായമായിരിക്കും. ഇരട്ടിയല്ലേ, 20 ഇരട്ടിയല്ലേ 40. അടുത്ത ഓപ്ഷൻ ചെക്ക് ചെയ്യാം, 15. 15-ൻ്റെ മൂന്നിരട്ടി എന്ന് പറഞ്ഞാൽ 45 ആണ് അല്ലേ. 45 ആണ് 15-ൻ്റെ മൂന്നിരട്ടി എന്ന് പറയുന്നത്. 10 വർഷം കഴിയുമ്പോൾ 15-ൻ്റെ 10 കൂട്ടി എത്രയാണ്? 25. 45-ന്ന് 10 കൂട്ടി എത്രയാണ്? 55. ഇരട്ടിയാണോ? അല്ലല്ലോ. അതുപോലെ 20 വയസ്സം നോക്കാം നമുക്ക്. 20 ആണ് ഇപ്പോഴത്തെ വയസ്സ്, അതിൻ്റെ മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 60 ആണ്. 10 വർഷം കഴിയുമ്പോൾ 30 വയസ്സാവും, ഇവിടെ 10 വയസ്സ് കഴിയുമ്പോൾ 70 ആവും. ഇതിൻ്റെ ഇരട്ടിയാണോ? അല്ല. 30 എടുത്താലോ, 30 ഞാൻ എടുക്കുന്നു, 30 ആണ് ഇപ്പോഴത്തെ വയസ്സ്. മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ 90 ആണ്. 10 വർഷം കഴിയുമ്പോൾ 40 ആയിരിക്കും, ഇവിടെ 10 വർഷം കഴിയുമ്പോൾ 100 ആയിരിക്കും. ഇരട്ടിയാണോ? അല്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താന്ന് നോക്കുക. ഓപ്ഷൻ നോക്കുമ്പോൾ തിരഞ്ഞെടുക്കുക, അത്രേ ഉള്ളൂ. അടുത്ത ഓപ്ഷൻ നോക്കാം. 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്താണ്? എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? എൽസിഎമ്മിൽ നിന്ന് ടോപ്പിക്ക് എന്നുള്ള ചോദ്യമാണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? എൽസിഎം കണ്ടെത്തുക, ഇത് തന്നെയാണ് ചോദ്യം അല്ലേ. എൽസിഎമ്മിൻ്റെ കൺസെപ്റ്റ് എന്താണ്? തന്നിരിക്കുന്ന, അതായത് എൽസിഎം എന്ന് പറഞ്ഞാൽ എല്ലാ സംഖ്യകളും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നതാണ് എൽസിഎം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് ഈ 2-നെ കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കണം, 4-നെ കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കണം, 5-നെ കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കണം. ഇതിനെയാണ് ഇത് എന്താണ് എൽസിഎം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. എപ്പോഴും ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്നതിൽ നിന്നും ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. വലിയ സംഖ്യ ഇവിടെ എത്രയാണ്? 5. 5-ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് മൾട്ടിപ്പിൾ പറയുക, 5-ഓ അതിൽ കൂടുതലായിരിക്കും നമുക്ക് എൽസിഎം ആയിട്ട് വരിക. തന്നിരിക്കുന്നതിൽ നിന്നും ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. വലിയ സംഖ്യയോ അതിൻ്റെ അതിൻ്റെ മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ അതാണ് 5, 10, 15, 20, 25, 30 അങ്ങനെ പോകും 5-ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അല്ലാതെ 5-ന്റെ ഇരട്ടിയല്ല എടുത്തിട്ട് പോകേണ്ട, 5-ന്റെ മൾട്ടിപ്പിൾ ആയി പറഞ്ഞു പോവാം. 5-ന്റെ മൾട്ടിപ്പിൾ ടേബിൾ പറഞ്ഞു പോവാം. 5, 10, 15, 20 പറഞ്ഞു പോവാം. ഓക്കെ ആണല്ലോ. അപ്പം ഞാൻ തന്നിരിക്കുന്ന സംഖ്യകളുടെ ഏറ്റവും വലിയ സംഖ്യ 5 എടുത്തു. അടുത്ത സംഖ്യ നോക്കി, 10 ഓപ്ഷനില്ല, 15 ഓപ്ഷനില്ല, 20 ഓപ്ഷനിലുണ്ട് അല്ലേ. ഞാൻ അപ്പോൾ റൗണ്ട് ചെയ്ത് 20 ഓപ്ഷനിലുണ്ട്. ഈ 20-ൽ നിന്നും ബാക്കി എത്രയാണ് പറഞ്ഞിട്ടുള്ള? 2 പൂർണ്ണമായിട്ട് പോകുന്നുണ്ട് നോക്കാം. പോവല്ലോ. 4 പൂർണ്ണമായിട്ട് പോകുന്നുണ്ട്, പോകുന്നുണ്ട് നോക്കാം. പോകുന്നുണ്ട്, അങ്ങനെയാണ് അതായത് ഉത്തരം. ഇത് രണ്ടും പോകുന്നില്ലെങ്കിൽ മാത്രമേ അടുത്ത ഓപ്ഷനിലോട്ട് പോകാവുള്ളൂ. എപ്പോഴും 5-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എൽസിഎം എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന സംഖ്യയുടെ വലിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും ആ സംഖ്യയോ അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കും എൽസിഎം ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. ഈ ഇതിൽ നിന്ന് മറ്റോ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? 45. 45-ൽ എന്തായാലും 4 പോകില്ല, 30-ൽ എന്തായാലും 4 പോകില്ല. ഇതിൽ പോകും, പക്ഷെ അതിനേക്കാളും ചെറിയ സംഖ്യയാണ് ഈ 20 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 20-ൽ നിന്ന് ഒതുക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന സംഖ്യ നോക്കുക. എന്ത് എൽസിഎം കണ്ടാലും എൽസിഎമ്മും ഈ എൽസിഎമ്മും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാ സംഭവവും ഇതുപോലെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് 90% ക്വസ്റ്റ്യനും എൽസിഎമ്മും എൽസിഎമ്മും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യയുടെ ഏറ്റവും വലിയ സംഖ്യ നോക്കുക. വലിയ സംഖ്യയോ അതിൽ അതിൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്, എൽസിഎം ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ നോക്കാം. 9:3 അങ്ങനെയാണെങ്കിൽ 64 എന്നാണ് ചോദിക്കും. നമുക്ക് 9-ഉം 3-ഉം തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? നമുക്ക് നോക്കാം. 9 × 9 ആവാം അല്ലെ. 9-ന്റെ 3-ന്റെ സ്ക്വയർ എടുത്തിരിക്കുക അല്ലെ. 3-ന്റെ സ്ക്വയർ ആണ് നമ്മൾ 9 × 9 എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ സ്ക്വയർ ആണ് ഈ 9 എന്ന് അറിയാം. അപ്പം ഏതിൻ്റെയോ സ്ക്വയർ ആണ് ഈ 64 എന്ന് പറയുന്നത് അല്ലേ. അതിലെ വരാവോ ആദ്യത്തത്? അങ്ങനെയല്ല ആദ്യം റിലേഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുള്ളൂ അല്ലേ.
ഈ മൂന്നും ഒമ്പതും കണം പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യുന്ന ഒന്നാണ്. ഒന്നെങ്കിൽ ഇതിന്റെ റൂട്ട് എടുത്തിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ സ്ക്വയർ എടുത്തിരിക്കാം, അല്ലെ? അങ്ങനെയല്ലേ കണക്ട് ചെയ്യുന്നത്? അപ്പൊ ഇതിന്റെ റൂട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് സ്ക്വയറോ എടുക്കുന്ന പറയുമ്പോൾ എന്താണ്, 8 സ്ക്വയർ ആണ് 64. ഓക്കെ ആണല്ലോ, ഇത് സിമ്പിൾ ആയിരുന്ന ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്രമമായി പൂരിപ്പിക്കുക, തന്നിരിക്കുന്ന സംഖ്യയെ ക്രമമായി പൂരിപ്പിക്കുക, അതായത് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നാണ് ചോദ്യം. നോക്കാം, 2, 5, 8 അല്ലേ? 2 എത്ര കൂട്ടിയാൽ 5 കിട്ടും? 3 കൂട്ടിയാൽ. അങ്ങനെയാണെങ്കിൽ വീണ്ടും 3 കൂട്ടിയാൽ എനിക്കെന്താണ്, 8 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 ഇടവേള വിട്ടാണ് പോകണമെന്ന് മനസ്സിലായി അല്ലേ? ഇവിടെ 2 5 8, അതായത് ഇവിടെ 3 പ്ലസ് ചെയ്തിട്ടുണ്ട്, വീണ്ടും 3 പ്ലസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞാൻ 3 പ്ലസ് ചെയ്ത് എനിക്ക് ഉത്തരം കിട്ടില്ലേ? എന്താണ്, 11 ആയിരിക്കും എൻ്റെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ ആണല്ലോ, ഉത്തരം ഓക്കെ ആണല്ലോ.